ഇതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒക്കെ ഇതിനെ ഇട്ട് കാണാ ദമ്മ് ഇട്ടതോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എൻ്റെ അടുക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാ എന്താണെന്ന് വെച്ചാൽ മേട തുടക്കൽ അടുക്കള അടുക്കൽ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എപ്പോഴും പറയണ മാതിരി ചോറ്റിന് വെള്ളം വെച്ചേക്കാം ഇന്നിപ്പോൾ ചോറ് പറഞ്ഞാൽ ബിരിയാണിയാണ് ഫ്രൈഡ് റൈസിൻ്റെ അരി കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ തലേന്ന് രാവിലെ ഇന്നലെ രാവിലെ പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് അത് ഇറച്ചിക്കുള്ള ഇറച്ചി ബിരിയാണിക്കുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു എനിക്ക് കുറച്ചൊരു തിരക്കുള്ള ദിവസമാണ് എനിക്കൊന്നൊരു സ്ഥലം വരെ പോകാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് കണ്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ നിൽക്കുന്നത് പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് പത്തിരി കല്ല് കേകി കൊണ്ടുവന്ന് വെക്കുകയാണ് ഞാൻ പറയലുണ്ടല്ലോ ഈ കല്ലാണ് ഞാൻ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് എടുക്കല് കാരണം വെച്ചാൽ മറ്റേ നമ്മൾ നോൺ സ്റ്റിക്ക് പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയായിരുന്നു അപ്പോൾ ഇത് ഈ കൊലായില്ലേ അപ്പോൾ ഇതേപോലെ ആവും നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അപ്പോൾ ഇത് നല്ല ചൂടായി വരട്ടെ പണ്ട പത്തിരി ഇന്നലെ പരത്തി വെച്ചാണ് അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ ഓരോ സെക്ഷനായിട്ടാണ് പരത്തി വെക്കൽ അപ്പം ഇങ്ങനെ ഉണ്ട് എടുക്കും കേട്ടോ ഒരു അടുത്ത് ഇനിയിപ്പോൾ ഇത് ഒരു ദിവസം ചൂടാനുള്ളത് ഇനി നാളെ ചൂടുമല്ല എന്തായാലും ദിവസം ചുട്ടാൽ ആർക്കായാലും ഒരു മടുപ്പ് വരുമല്ലോ അപ്പോൾ നാളെ ഇനി ഏതായാലും ചൂടൂല പിന്നെ കോഴിക്കറി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ച് കണ്ട് രാത്രി തിളപ്പിച്ച് വെച്ചാട്ടാ തിളപ്പിച്ച് വെച്ചതിൻ്റെ ശേഷം ഈ കയ്യിൽ ഇതിൽ വെച്ച് കാണാൻ ഞാൻ മൂടി വെച്ച് കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ തുണി ഇട്ട് കാണാൻ നല്ലോണം കെട്ടി വെച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ഇന്ന് കുറച്ച് തേങ്ങാപ്പാല് അടിച്ചു വയ്ക്കും വേണം ഒന്ന് താളിച്ചെടുക്കാനും മാത്രമേ ഉള്ളൂ അപ്പം പത്തിരിക്കല്ല് ചൂടാവട്ടെ അപ്പോൾ ഇതിന് മറ്റേ പത്തിരി ഉണ്ടല്ലോ ബാക്കിയില്ല ഇത് ഫ്രിഡ്ജിക്കാനെ കൊണ്ടുവെക്കണം തണുപ്പറിയിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഇതിങ്ങനെ തണുത്ത് വരവളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് മാത്രമല്ല പത്തിരിക്ക് കേടുവാണ് ഇതാണ് നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ അരി ഇത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തതാണ് കേട്ടോ ഇത്തിരി ചിലവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ വെച്ചിട്ട് കേടാവുകയാണ് കേടാവുകയാണെന്ന് അപ്പം ഞാനിങ്ങനെയാണ് വെക്കൽ ഇങ്ങനെ നല്ലോണം വെച്ചിട്ട് ഉണ്ടോ എയർ കടക്കാത്ത കോലത്തിൽ ഇങ്ങനെ അടച്ചു കൊടുത്താൽ ഒരു കേടും പത്തിരിക്ക് വരലില്ല നമുക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതാ നമുക്ക് പറയാൻ പറ്റുള്ളൂ അരി ഫ്രൈഡ് റൈസിൻ്റെ മന്തിൻ്റെ അരി കളർ വ്യത്യാസമേ ഉള്ളൂ വെള്ളയും മറ്റേതൊരു നമ്മളെ ചാക്കേരിൻ്റെ കളറും ആയിരിക്കും അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് ഇതാണ് ഞാൻ നാളെ ഒരു ദിവസം പോത്തർച്ചിൻ്റെ കായട്ട് ബിരിയാണി വെക്കുന്നത് കാണിച്ചിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ഞാൻ കോഴി ബിരിയാണി ഒന്ന് വെച്ച് നോക്കിയാലോ എങ്ങനെ ആവും എന്ന് എനിക്കറിയില്ല ഏതായാലും അതൊന്ന് ട്രൈ ചെയ്യാം പിന്നെ ഇറച്ചി മസാല വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പാക്കറ്റ് എന്തായിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾ ലുലു മാൾ പോയിരുന്നു കോട്ടയത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ അപ്പോൾ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഈ കട്ടത്തൈര് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോഴി ഒന്ന് മസാല തേച്ചെടുക്കാം മസാല തേക്കുക വെച്ചാൽ ഉപ്പ് എരിവൊക്കെ ഒന്ന് പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കട്ടത്തൈരാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മറ്റേ തൈരുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ കേട്ടോ ഞാൻ കട്ടത്തൈരാണ് തീരെ പുളിയില്ലാത്തതല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ കട്ടത്തൈരായപ്പോൾ മൂന്ന് കയ്യിലിട്ട് കൊടുത്ത് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഉപ്പ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഈ കരു ഉപ്പും പുളിയൊക്കെ ഒന്ന് പുളിച്ചോളും ഇപ്പോൾ ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടാ അപ്പോൾ ഇത് ഇവിടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ചായ ഉണ്ടാക്കാൻ നിൽക്കാം ഇല്ല പോക്കാണ്ട് പോയാൽ പിന്നെ ഇവിടെ അടുത്തൊന്നും കൊണ്ട് കാക്കണ്ട അപ്പോൾ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം നല്ലോണം ചൂടായിട്ടുണ്ട്
പത്തിരി ആയതുകൊണ്ടുതന്നെ പെട്ടെന്ന് പണിയും കഴിയും. കാക്ക രാവിലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ചീത്തെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചൂടട്ട. അതേമാതിരി ഒരു അടുപ്പത്ത് ആദ്യം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ അതിന് സമയമില്ല, പക്ഷെ കുട്ടി എണീറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഓൾ തേങ്ങയൊക്കെ ചിരകൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്ത് വെച്ചാൽ അതിലെ ഉരുളങ്കേങ്ങ കണ്ട് ഉടച്ചു. ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഉരുളങ്കേങ്ങ എല്ലാം ഉടച്ച് കണ്ടുകൊണ്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കട്ടി കിട്ടിക്കോളും. അല്ലാതെ ഞാനിപ്പോൾ ഇത് ഒന്നും ആവില്ല. അപ്പോഴത്തേന് കാക്കാക്ക് പോകാൻ നേരം വൈകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പത്തിരി ആണെങ്കിൽ ഒറ്റ പൊള്ളനാവണുണ്ട് കേട്ടാ. ഒരടുപ്പത്തേക്ക് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറിക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ തേങ്ങ അരച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് പച്ചമുളകും കൂടി അതിക്ക് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടാണ്ട് കൊടുത്തത്. അത് മതി. ഇപ്പോൾ ഒരു പാത്രത്തേക്കൊന്ന് ഉള്ളി അരിയാൻ നിൽക്കാൻ പറ്റും, സമയമില്ല. അപ്പോൾ ഞാൻ തീക്കാനായിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. രാവിലെ ഒരു തിരക്ക് പിടിച്ച ദിവസമായി കരയും, എന്നും എനിക്ക് തിരക്ക് പിടിച്ച ദിവസം തന്നെ. സീസണാവുമ്പോൾ പിന്നെ അത് എല്ലാവർക്കും അറിയാലോ, ഓരോരുത്തർക്കും ഓരോരോ ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടാണ്, കംപ്ലൈൻ്റ് ഒന്നും പറയല്ല ഞാൻ. അപ്പം ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഒരു സുഖം എന്താ വെച്ചാൽ പത്തിരിയൊക്കെ പരത്തി വെച്ചാലേ അതൊരു സുഖമാണ്. അപ്പോൾ അത് നമുക്ക് പത്തിരി ആവണുണ്ട്. ഒരടുപ്പത്ത് നമുക്ക് ഫ്ലാസ്ക്കൊക്കെ വെള്ളം മുക്കിക്കണേ, ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം, അപ്പോൾ തന്നെ നമുക്ക് ചോറിന് വെള്ളം വെക്കണം. അതൊക്കെ ഈ തിരക്ക് പിടിച്ച സമയത്തായാലും നമ്മൾ ഈ കരിയേപ്പിൻ്റെ അതിൽ മൂക്കാൻ നിൽക്കാൻ നേരമില്ല, അത് അവിടെ ചെന്ന് മൂക്കോളും. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി മൂത്തിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അതിനൊന്നും സമയം കിട്ടൂല. എന്തായാലും കുറച്ചൊരു തിരക്ക് കഴിക്കാൻ രാവിലെ ഇങ്ങനെ തിരക്കായാലും ഞാൻ വേറൊരു അടുപ്പത്ത് വെച്ച് കാണും, ചോറും കൂട്ടാനും റെഡിയാക്കി എടുക്കും. അതിപ്പോൾ എനിക്ക് ശീലയിക്കണം. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് ഞാൻ ചെറുപ്പേ ചെറുപ്പറിഞ്ഞ് വേ ആക്കിക്കൂടെ കേട്ടോ. ഞാൻ എന്താ പറയുക വെച്ചാൽ ഉരുളങ്കയും കണ്ട് ഉടച്ചതിലേ, ഉരുളങ്കയും ഉടച്ച് കണ്ടൊന്നാണ് തിളപ്പിച്ചപ്പോൾ കറി കുറച്ച് കുറുന്നനാവുകയും ചെയ്ത് അതിന് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പ് കണ്ടിട്ടു. അപ്പോൾ ചാറായി, എല്ലാം ഞാൻ ഇപ്പോൾ ഇതാവില്ലേ. ഞാൻ വിചാരിച്ചു ചെറുപ്പാൽ തേങ്ങാപ്പാലാക്കാന്നൊക്കെ വിചാരിച്ചു, സമയമില്ല. ഈ ചായ ഉണ്ടാക്കിയ ചെറുപ്പാനെ വിളിച്ച ചെറുപ്പം ഡീസലിനും പോയതാണ്. ഡീസൽ നല്ല നിറച്ചിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ രാത്രി വന്നപ്പോൾ. ഏത് സ്കൂട്ടി ഇല്ല, അപ്പം എന്നാൽ ഡീസൽ കൊടുന്നേക്കാൻ പോയതിനേക്കാരം ടാറ്ററിൽ നില നിറച്ചീന്ന് പറഞ്ഞു. വര ഇന്നലെ വന്നപ്പോൾ 10:30 വൈകുന്നില്ല. അപ്പം കുടുക്കിയിലെ വെള്ളം അപ്പോൾ നല്ലോണം തളിച്ചിട്ടുണ്ട്. അപ്പം ചായക്ക് ഉള്ളതുകൊണ്ട് റെഡിയാക്കട്ടെ. അപ്പം ചായൻ്റെ വെള്ളം ഞാൻ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാണ്. ഇനി ഉമ്മാക്കുള്ളത് നല്ല പൊടി ഇട്ടുകൊണ്ട് പാൽ ചായയാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കുക. ഒറ്റപൊള്ളനായില്ലേ, അതെ. ആ പാലിക്കാനുണ്ട് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഈ ഇതിൽ തന്നെ ഇട്ടാ ഞാൻ ഒന്നാണ് തിളപ്പിച്ചു കൊടുക്കല് ചായ. അപ്പോൾ ചായൻ്റെ പണി കഴിയുമ്പോഴത്തേന് ഞാൻ ചോറ്റക്ക് കുറച്ചുകൂടി വെള്ളം വേണമല്ലോ, അപ്പോൾ അതൊന്ന് എടുക്കട്ടെ. ഓക്ക് വാളെ അടുപ്പ് ഒക്കത്ത് വെച്ച് കണ്ടേ പണിയെടുക്കണേ ഭയങ്കര ഇഷ്ടമാണ്. ചിർച്ചാണ് എന്നെ കണ്ടിട്ട്. അപ്പം ഈ ചോറ്റക്കുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനോ
अद मसाल रेडी आप चटी ना चूड़ा वे चटी चूड़ाटे वेलचंडील डाली सणफ्लवर ओइलो एंक वे अलग या वेलचंडील नामेपाय बिर्याणी वाणे एंकाणी वेलचंडील अब चटी एण ना चूड़ाटे चिकन नल उपर पिटे अब इन इंपर मणिकूर वैच् आर इवीनू अब अदर इतमी नाम रेडी आक मुंब फस्टे मसाल रेडी आकड़ता ना टेस्ट कोरने अब उड़कटे नमुक पोरा अब अदे वे वरके तलचानाटे पुदे या उपटे इन और टीसपूं वेलचे या चुनार चुदायको रू चार नीरेड़े आ नीर या चोरी मेले वाटी वैच् अब ई तोड़ो अब या वो इन अरी इटक अब अद या मूं कैरट अरुट अब ई कैरट वेट आदमी अगर इटक अल निंग चोर अरी कूटा अगे इटक मणि आईटू इत दम कल अगर कंदोलो और कष्ण पटी इटकन ऐलकूटी अगे इटक अब नलकटे करक्टर अलव यानि साधारण चोर वे क्लास क्लास पटल अब मूं क्लासाणा साधा चोर वे अंत ग्लस मे और मूं क्लास बिर्याणी आल कुछ कूड़ल कहो अब नि वीटल अगर तोहण इतो बे लीफाण ना वीट तेट अब या उड़क विचार को वैचा अब इतना कल मरान अब नमुक कल अब तोल वेटा वेट तोल वेटिया कूट तोल वेटी तेगि चूट कटा अब इन या इलेट अब नमक उड़को अब और इले या चोट अब का विचारा वीट तेब आद या विचार ई वेलीफ कराबट इले पशे कराबट इले अल कराबट इले वेरे वेलीफ इलते और इले अब ईर इलूँ याटकोड़क अगर तेनोटे आ समको ना उड़ मुरी वन रू रु सैड अड़पत आवचर बुद्धिमुट रू वर भागते कुछ अब इतना नलोण मुरीोटे वेलचाल वेर कुणा नाम चोर चूड़ा कौटिपिड़ा नो अब डाडील वे चोर चूड़ा कौटिपिड़ू इतल अदल अदाणी व्यत अब इन वातर वोको और दिवस वाटे एनुटा अद मरियान नावोलपाय वीडियो अब अलोरा कमेंटे कोण वीडियो एंर उद्देश वे कलो अल वेर का आवश्यक आर नाम निर्बंध या ना यूट्यूबरमा वीडियो का निर्बंध आरुम उपलब्ध नाम पचकूल अगर इटक अब अदाणी व्यत इटकोड़े करी मसाल पड़ी ना चोरी मेलिटकूल अंप या चूड़ोड़े इलिटकोड़कान अब नमक सुखम सुखमें और लयर नरी मसाल पड़ी इटकण समय
नाम उल्ली रेडी आंगूटा इधा या चुनार नीर इच्छा वलिए चुनारे और नारंगे नीर मत चारंग आयो रु नारंगे नीरेड़ी करियेपिंडल नमुक पोरी समयतकोड़ा इंटर मलिंटल अब या पुत कुछ मलिंटलटा वादकूटा पदे अलूड पणिकार पणिकार ट्राक्टर ड्राइवर्मा वन इन कई पोटा इवे काष्टल ई इले वेरे टेस्टा पर याटे वैदल कटी या वित् पागर नलोटे नमक परड़ा या उद्देशिको ई तरलो अंदर बेडरूम ई तरी नव वाड़ी इतने नम्बर पचकर तोटाकर उद्देश्य अब एत्रोम शरीर इवे कुछ करियेपिंटेल अब ई चटील साधन नमुक आ तर सैडकोड़कणा मुझे चटिकाण मोड़ा इन इवे क्लियर ई अम्मी तेची वृत्ण एम अम्मी मेल अरचेदेश वेरटटी मॉडल वीणीटे इवड़े पूटाजा शरीर अब नाम ई वाद अगर तुकल ई उ या वेरे मेटा अब चोरी मेलेट चोर वे अल्ला अब या एणीट ई एण ती करियेपिंडल मलिटा ई मूं तकाल अदार आचमुग् इंजी वेत चायद इत रु टीसपू इंजी चायद रू टीसपू वेत चायद या अरुण मलिंटल ओरीजल मलिंटल इत मी पुदी टेस्ट कभी करियेपिंटलूट इन वंद वरना निंगण समय तेरपत चोर रेडी वरना चोरूपा इतना तकाली नदेपोल चिकन कूड़ी वैसे वेविक पशे तकाली वेवाद कखम तोल अब तकाली अगर कड़कणी कुे इन वाटा इटकोड़ा ताड़ी वंदोटे विचार पशे मजलिटे मजलिटा नाम चोरी भंगी टेस्ट कटी मजल निर्बंध ना ताड़ी मूड़ी मूड़ी ताड़ी एण नो नो वे इत पात्र वे पात्र मटिकोड़ा अब ना चोरी वेव नोक इत मुका भाग वन अब इत्र मा अब इन नमक ऊटीड़क इनक इरचिटा अरचिटलो इरचिटक पचर उ गरम मसाल पड़ी इटाते अदकण तुटी वृत्ति नाम फ्रेड रईस अरुण वे अत्यावश्य वेटा एण कूड़ल एण चाहिए नाम नो चेतीलो अण अत्यावश्यम वे या इरूटी एण्डी इत्र एण वे इत चेत कूड़ी
ടേസ്റ്റ് നമ്മൾ അരി ചോറ്റിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറഞ്ഞ തീയിലാകുമ്പോൾ ഈ ചിക്കൻ വെന്ത് വരും ഈ സമയത്ത് ഒന്ന് ഉപ്പ് വെക്കുക ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടാ അപ്പോൾ നല്ല വെള്ളം ഊരാതെ ഊർന്ന് വരണ്ട അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ചോറ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഗരം മസാലപ്പൊടി ഉള്ളിയും കൂടി പൊരിച്ച് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾ കലക്കിയിട്ടുണ്ട് ഈ മഞ്ഞ കളർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടാ അപ്പം എനിക്കൊരു ഇത് തോന്നിയതാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താലോ നല്ലൊരു വെറൈറ്റി ഇതുണ്ടാവും പിന്നെ ഈ ഉള്ളി ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക മല്ലിൻ്റെ ഇല നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തോളി ഇത് ചെറുനാരങ്ങൻ്റെ നീര് ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക കാണുന്നുണ്ടാവും വെള്ളം കംപ്ലീറ്റും പോയിട്ടില്ല അങ്ങനെയാണ് നമ്മളിടത്ത് ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം വെള്ളം ഊരാ ഊർന്ന് പോവാൻ നിൽക്കരുത് ചെറുനാരങ്ങൻ്റെ നീര് ഇനി മല്ലി ഉള്ളി പൊരിച്ചോരിതും മല്ലിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇതിൻ്റെ മേലിട്ട് കൊടുക്കാത്തത് അപ്പം നിങ്ങൾ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്തോണ്ടേ ഇതാ രണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം അടച്ച് വെക്കാം അടച്ച് വെച്ചതിന് ശേഷം തീ കുറഞ്ഞ തീരാണ് ഇപ്പോഴും ഇത് ഇരിക്കുന്നത് നമ്മൾ ചിക്കൻ വെന്തിട്ടില്ലല്ലോ അപ്പോൾ അരമണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെ തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ നിങ്ങൾ അടുപ്പത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചുകൊടുത്താലും മതി ചൂടേറാതെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഞാൻ ബിരിയാണിയൊക്കെ ദമ്മിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞേക്കാണ് നോക്കുമ്പോഴാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാത്തത് ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടായി മറുതി എട്ടണിയായല്ലോ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കട്ട എന്ത് അതിലാ പത്തിരിൻ്റെ ചോട്ട് പത്തിരിൻ്റെ ആ ചട്ടിൻ്റെ ചോട്ട് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചണം അതേമാതിരി മുന്തിരി ഒന്ന് മൂപ്പിച്ചണം എന്നിട്ട് നമുക്കത് ആ ചോറിൻ്റെ മേലക്കാണ് തൊട്ടി കൊടുക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലേ തിളപ്പിച്ചാണ് ആ നെയ്യ് മാറ്റിക്കളട്ടാ നെയ്യാണ് ഈ പരിയുള്ള കൊടുത്തേ അല്ല ഞാൻ പൊടി എടുക്കണേക്കൊക്കെ അതിന് മേൽ നിർത്തും ഇനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഈ മുന്തിരി ഒന്ന് ചോദ്യത്തിൻ്റെ ശേഷം നമുക്ക് ചോറിൻ്റെ മേൽക്കൊന്ന് വെച്ച് കൊടുക്കട്ട അപ്പം ഞാൻ ചോറ് തീ ഓഫാക്കിയിട്ടൊന്നുമില്ല വേറൊരു അടുപ്പത്തേക്ക് വെച്ചേക്കാണ് അപ്പം ഇങ്ങനത്തെ ചോറ് നമുക്ക് ഇടക്കൊന്നും ഓഫാക്കാനൊന്നും പറ്റില്ല ഓഫാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചോറ് ഇറച്ചി വേവില്ല അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഇതിൻ്റെ മേൽക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അല്ലാപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ ഒരു പാത്രത്തിലൊരു കുക്കറിൽ വെള്ളം വെച്ചതാണ് അപ്പോൾ ഇത് വെച്ചത് ഇത് എന്തിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചോദിച്ചാൽ താത്തങ്ങൾ കുട്ടിക്കുള്ള അരി ഇട്ടാൽ കുക്കറിൽ വിസിലടുപ്പിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് പാറല അരിയാണ് പക്ഷെ വിസിലടുപ്പിക്കഴിഞ്ഞാലേ ചെറിയ കുട്ടിയല്ലേ അങ്ങനെ കുടിക്കാൻ കഴിയൂലല്ലോ അപ്പം ഞാനൊന്ന് വിസിലടുപ്പിക്കൂട്ടാ അപ്പം ഇങ്ങനെയാണ് വെക്കുക എന്നുവെച്ചാൽ നേരിട്ട് വെച്ചാൽ എന്താ കുഴപ്പം വിചാരിച്ചാൽ വിസിലടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എയർ പോണടുത്ത് പോയി കുടുങ്ങും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കും കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അത് കുട്ടികളെ വയറ്റിക്ക് എങ്ങനെയെങ്കിലും പച്ചക്കറിയും ഒക്കെ ഉണ്ട് ചെന്നോട്ടെ ചില സമയത്ത് ഇങ്ങനെ ചോറാക്കി കൊടുക്കും തിന്നാൻ ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ അത് മിക്സിയിലടിച്ചിട്ട് നമ്മൾ പൊടി വരുമല്ലോ ആ കോലത്തിലാക്കിയിട്ട് അവളെ പള്ളിക്ക് അതാക്കി കൊടുക്കും അല്ലാതെ പറ്റൂലല്ലോ തളിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മൂടിയിട്ട് കൊടുക്കട്ടാ അപ്പോൾ മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല മൂടിയിട്ടില്ല വിചാരിച്ചാലും ജസ്റ്റ് അതിക്കൊക്കെ തളിച്ച് വരികയേ ഉള്ളൂ അധികം പോകുമൊന്നുമില്ല മൂടിയിട്ട് കൊടുത്താൽ ഒന്നും കൂടി സേഫ്റ്റി തന്നെ മാത്രം എന്നിട്ട് ഒരു ഒരു വിസിൽ അടിച്ചാൽ മതി അപ്പോൾ അടിയിലുള്ള വെള്ളം തളിച്ച് തന്നെ അത് ആ എയറിലേക്ക് അത് വെന്ത് വരാം അപ്പം ഞാൻ കുക്കറിൻ്റെ മൂടി കെട്ടുകയാണ് വിസിലിട്ട് കൊടുക്കുകയാണ് പക്ഷെ നമ്മൾ ചോറ് ഓഫാക്കി കഴിഞ്ഞിട്ട് അത് ഞങ്ങളോട് പറയാൻ മറന്നു അരമണിക്കൂർ കഴിഞ്ഞാരെ ഞാൻ ചോറ് ഓഫ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് വെള്ളം തളിക്കുന്ന സമയത്തേ ഇങ്ങനെ സൗണ്ട് വരും കണ്ടാ ഇത് തളക്കുകയും ചെയ്യില്ല
വെള്ളം തിളക്കും ചെയ്യും അപ്പോൾ അതോടെ റെഡി ആവട്ടെ ഇപ്പോ നമുക്ക് ബിരിയാണിക്കുള്ള കൂട്ടാൻ എന്താ ചാല സമ്മന്തിയാണ് ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് മുളക് പൊടി ഉപ്പ് സുർക്ക വെളിച്ചെണ്ണ കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന്റെ ശേഷം തേങ്ങ ഇട്ട് കണ്ട നല്ലവണ്ണം നൗണ്ട നൗണ്ടിട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷം കടുക് വറുത്ത് വെച്ചതാണ് പിന്നെ ചക്കരപ്പുളി ഉണ്ട് ഇനി നമുക്ക് കുറച്ച് തൈര് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കണ്ടോ കാപ്സിക്കും കാരറ്റും വല്ലുള്ളി കുറച്ച് മതിട്ടാ പിന്നെ പച്ചമുളക് ഞാൻ പൊടിയാക്കിയാണ് സാധാരണ അരിയല് ഇപ്പോ ഇന്നിങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാൻ കാരണം കാപ്സിക്ക ഉണ്ട് അപ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞാൽ എന്താ വിചാരിക്ക പിന്നെ പച്ചമുളകാണ് വിചാരിച്ച് കാപ്സിക്ക എല്ലാവരും ഒഴിവാക്കിയാലോ വിചാരിച്ചിട്ടാണ് രണ്ട് മോഡൽ അരിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇന്ന് പച്ചമുളക് മാറ്റി വെച്ച് കൊടുക്കട്ടെ കേട്ടോ ഇത് കാണിച്ചുതരാം എന്താ ചെയ്യുന്നത് അപ്പൊ ഉപ്പിട്ട് കാണും നല്ല ഒന്ന് നൗണ്ടി കൊടുക്കുക അപ്പൊ നമ്മള് ക്യാരറ്റിക്ക് വേഗം ഉപ്പ് പിടിക്കും ഇനി വല്യുള്ളിയും കൂടി ചേർക്കുക അതിന് ശേഷം ക്യാപ്സിക്കം ചേർക്കുക എന്നിട്ട് നല്ലോണം നൗണ്ടി കൊടുക്കണേ ഇപ്പൊ ക്യാരറ്റ് ഇവിടെ ഇഷ്ടട്ടാ എനിക്ക് പ്രത്യേകിച്ചും ക്യാരറ്റ് ആയാൽ മതി ക്യാരറ്റ് എങ്ങനെ ഉപ്പേരിണ്ടാക്കിയാലും ഇനി എത്ര തോനുണ്ടാക്കിയാലും ബാക്കിയാവില്ല അതെങ്ങനെയെങ്കിലും ഞാനത് തിന്നിട്ടുണ്ടാവും ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് അടനെ കാക്ക 4 കിലോ ക്യാരറ്റ് ഒക്കെ കൊണ്ടത് നിങ്ങൾ ഇട്ടാ ഈ പച്ചമുളകും കൂടി ഒന്ന് എരിവുപ്പും കുടിച്ചോട്ടെ നിങ്ങൾക്ക് എരിവിനും ഇതിനൊക്കെ കൈ ചുട്ടുന്നൊക്കെ ഉള്ളവര് അങ്ങനെ ചെയ്യണ്ട ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യട്ടെ ഇപ്പൊ നമ്മൾ ഏത് പാത്രത്തേക്കാണ് വേണ്ടത് വെച്ചാൽ ആ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട തൈരാണ് പക്ഷെ പുളിയില്ല കേട്ടോ പുളിയില്ലാത്ത തൈരാണ് അന്ന് ലുലുമാൾ പോയപ്പോ വാങ്ങിച്ചതാണ് ഈ കട്ടത്തൈര് പറഞ്ഞ ഒറിജിനല് പാലൊന്നല്ല കട്ടത്തൈര് നമുക്ക് വീട്ടിലുണ്ടാക്കാം പാൽ കുറച്ചൊന്ന് വറ്റിക്കണം എന്നുള്ളൂ ഇനി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം പിന്നെ അപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നത് കുറേ ദിവസമൊന്നും വെക്കണ്ടല്ലോ ഇനി 15 ദിവസം കൂടി ഉള്ളൂ ഡേറ്റ് ചെയ്യുന്നു അപ്പൊ അതിന്റെ മുന്നേ നമുക്കിത് തീരും വേണം നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേമാതിരി തൈര് സമ്മന്തി ഒക്കെ റെഡിയാണ് സാധാരണ അരക്കല് നമ്മൾ ഇങ്ങനത്തെ സമ്മന്തി അല്ല കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ട് വിചാരിച്ച് ഈ സമ്മതി തന്നെയാണ് അരച്ചിട്ടുള്ളത് ഞാൻ ഈ ബാക്കിയുള്ള തൈരേ ഈ ബോക്സൊക്കെ ഒഴിച്ചു കൊടുക്കണം ചിലപ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ സലാഡ് ഉള്ളിട്ടത് വേണ്ടെന്ന് പറയും അപ്പൊ ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം ഉപ്പിട്ടിട്ടില്ല ഉപ്പ് പിന്നെ ഉമ്മ ആ സമയത്ത് ഇട്ടോളും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഇതുണ്ടാക്കിയത് ഉമ്മാക്ക് ഉപ്പ് ഏറെ ആയിക്കാരോ അപ്പൊ പിന്നെ കറക്റ്റ് ആകാനൊക്കെ വേണ്ടിയിട്ടും പണി യൂസ് ചെയ്യാലോ അപ്പൊ നമ്മളെ ഇത് കണ്ടപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനു മാത്രമേ ഉള്ളൂ ചായച്ച് കടി തിന്നാൻ അപ്പോൾ സിനുവിനുള്ള ചാറും കടിയൊക്കെ ഇവിടെ റെഡിയാണ് അവൻ പുറത്തേക്ക് പന്തളിക്കാനുള്ള ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ അവൻ പുറത്തേക്ക് ഒന്ന് എക്സസൈസും അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പം ഇങ്ങനെ പത്തിരി ചുട്ട് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ 6 ആളല്ലേ നമുക്ക് 40 പത്തിരി ഉണ്ടായാൽ തന്നെ അതിൽ ബാക്കി വരും അത്രക്കും പത്തിരി വേണ്ട പക്ഷെ ഞാൻ 40 പത്തിരി 40 പത്തിരി അങ്ങനെ 2 സെറ്റാക്കിയിട്ടാണ് പത്തിരി പാത്രത്തിൽ തന്നെ വെക്കുക കാരണം വെച്ചാൽ നമുക്ക് എടുക്കാനും സൗകര്യമാണ് പിന്നെ വെച്ചാൽ രാവിലെ നമ്മൾ ഇതിങ്ങനെ എണ്ണിതാക്കിക്കൊണ്ട് നിൽക്കാനും നിൽക്കണ്ടല്ലോ അപ്പം ആ ഒരു സെക്ഷനിൽ എടുത്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സെക്ഷനാക്കി വെക്കുന്നത് പിന്നെ നല്ല പത്തിരി ഇക്കാരം ഈ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ പല വാർത്തയായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈസി മെത്തേഡിൽ ഉണ്ടാക്കിയത് അതേമാതിരി ഗ്രൈൻഡറിൽ പൊടി കഴിച്ചുണ്ടാക്കുന്നത് ഒക്കെ ഉള്ള പല മെത്തേഡും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വെക്കാം ഒരാഴ്ച വരെ ഞാൻ പത്തിരി വെച്ചിട്ടുണ്ട് ഒരു പ്രശ്നം വരില്ല പിന്നെ പ്രശ്നം വരുമോയെന്ന് ചോദിച്ചാൽ നമുക്ക് കരണ്ട് പോവുക ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോയി കൊടുക്കാവുമ്പോൾ പ്രശ്നമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല വെള്ളം കൂടാതെ നിൽക്കണം അതാണ് മെയിൻ ആവശ്യം വെള്ളം പുളിപ്പുളി എന്നിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാവില്ല അപ്പം ഞാൻ അപ്പം ഗ്യാസ് കഞ്ഞിൻ്റെ ഗ്യാസ് ഓഫാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓഫാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി
ഈ മേലത്തെ പല്ല് വരണ്ട അപ്പോൾ കുറഞ്ഞൊരു അസ്വസ്ഥതയും കരച്ചിലൊക്കെ ഉണ്ട് കുട്ടിക്ക് അപ്പോൾ ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും കൂടി കുറച്ച് സമയം കൂടി ഇതാക്കി ഇതാട്ടാ കണ്ടാ താള നല്ല ചൂടുണ്ട് ഏതായാലും വേ മൂടി വെക്കട്ടെ ഇപ്പോ ഇങ്ങനെ വെള്ളം ഒക്കെ ഇവിടെ വന്നാൽ എത്തിയിട്ടേ ഈ വാട്ടി കൂടെ ഇട്ടാ വെള്ളം ഒഴിവാക്കുക അങ്ങനെ അതിൽ കൂടെ ഒഴിവാക്കുന്ന സമയത്ത് അതില് വേസ്റ്റ് ഇറങ്ങി നിൽക്കും അപ്പൊ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല തണുപ്പായാലും ചേരാട്ടയും കരിക്കുന്നനും എല്ലാം പുറത്തുനിന്ന് കയറി ഒരു തോട്ടൽ ആകുമ്പോ തന്നെ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനത് നല്ലോണം വെള്ളാണ്ട് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങള് വിചാരിക്കണ്ടാവും ഇങ്ങനെ വടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ വെള്ളം ഒന്നും പാരണ്ട വെള്ളം പാരാതെ ഒന്ന് തുടച്ചെടുക്കണം വേണ്ട അപ്പൊ ഈ ഓട്ടാണ് ക്ലിയർ ആവും അല്ലാതെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അതിൻ്റെ കളിവെള്ളം ഉണ്ടാവും അപ്പൊ പിന്നെ അത് കൊടുത്ത് വാസനയൊക്കെ തുടങ്ങും ഉണങ്ങിയ ഒരു മഫയിട്ട് നനക്കാതെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കും നമ്മളെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തന്നെ കൊട്ടത്താളം നിറച്ച് പാത്രമുണ്ട് ഇപ്പൊ അതിന്റെ ഇടയിൽ ജസ്റ്റ് പാത്രങ്ങളൊന്നും എനിക്ക് കഴുകാൻ പറ്റിയിട്ടില്ല കുറച്ചൊക്കെ റാണി കഴുകിയിക്കണേ പക്ഷെ ബാക്കി ഇത് അട്ടിട്ടായിട്ടിരിക്കട്ടെ ഒരുപാട് പാത്രങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കലും തുടക്കലും റാണി ചെയ്തിട്ടുണ്ടാവാം ഈ അടുക്കള ഞാൻ എന്നായാലും എൻ്റെ ഭക്ഷണ പരിപാടി ഉണ്ട് കഴിഞ്ഞതും ഞാൻ അടിച്ചൊരി കണ്ട് വെള്ളം പാർന്ന് പഠിച്ച് തുടച്ചിടും എന്നാ പിന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല ഓരോ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഉണങ്ങും ചെയ്യും നന്നെ പാട് ചവിട്ടണം എനിക്ക് ഭയങ്കര ദേഷ്യട്ടാ അതാണ് ഈ വൃത്തിയിട്ടാവുക നമ്മളെ കാലിൻ്റെ അടയാളം ഇങ്ങനെ വരുമല്ലോ അപ്പൊ അതുകൊണ്ട് ഓരോ എല്ലാവരും അകത്തേക്ക് പോയ സമയത്ത് പെട്ടെന്ന് ഞാൻ ഇതൊക്കെ ചെയ്യും ഇപ്പൊ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എട്ടേ മുക്കാലായപ്പോത്തിന് പണിക്കാരില്ലാത്തതുകൊണ്ട് കേട്ടോ പണിക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഒരു വന്നതിന്റെ ശേഷം പിന്നെ ചാറ് ചായ കടിച്ചിട്ട് നിൽക്കണ്ടേ അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ കുളിക്കാനും പോകും ഞാൻ പറഞ്ഞു എനിക്കിന്ന് ഒരു സ്ഥലം വരെ പോകണ്ട എൻ്റെ അമ്മമാരുടെ അടുത്തേക്ക് ഒന്ന് പോയി വരാനുണ്ട് നമ്മളെ ചോറൊന്ന് തുറന്നു നോക്കാം എന്ത് സൂപ്പറായിട്ടുണ്ടാവും ആ ഇലയും നാരങ്ങന്റെ ഇതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒക്കെ അതിൽ തന്നെ ഇട്ട് കാണാൻ ദമ്മിട്ടതോ ഈ ചൂടാറാത്ത പാത്രത്തേക്ക് ചോറുന്നാൻ സമയമായിട്ടില്ല ഞാൻ നാർത്തുണ്ടാക്കിയതല്ലേ അപ്പൊ ചൂടാറാത്ത പാത്രത്തേക്ക് ഒന്നണ്ട് റെഡിയാക്കി വെക്കാച്ചിട്ടാട്ടാ അപ്പൊ ഈ ഫ്രൈഡ് റൈസിന്റെ അയിലേക്ക് ഇങ്ങനെ ഒന്ന് ചോറ് വെച്ച് നോക്കണ്ടി നല്ല ടേസ്റ്റും ഉണ്ട് ഈ ചോറ് കഴിക്കാനായാലും നമ്മള് സാധാരണ ബിരിയാണി വെക്കുന്ന അരിയും കാട്ടി നല്ല വെറൈറ്റി കാണാനായ ഇതൊക്കെ നല്ലൊരു ഇതുണ്ട് കേട്ടോ സാധാരണ ചോറ് ബിരിയാണി വെക്കണേയും കാട്ടി നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കണം ഞാൻ നിങ്ങൾ പ്ലേറ്റ് എടുത്ത് പിന്നെ ഇളക്കണ്ടപ്പോൾ ഇന്നും വിചാരിക്കണ്ട എനിക്ക് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് ഇതാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ചെയ്തതാട്ടാ ഞാൻ ഒരു സൈഡിലേക്ക് ഈ മസാലൻ്റെതും ഒരു സൈഡിലേക്ക് ചോറും ആക്കിയാണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് അങ്ങനെ എടുത്താൽ മതിയും ചെയ്തു ചെയ്താൽ മതിയല്ലോ വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്
താങ്ക്സ്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.